ഗബ്രിയേൽ മാലാഖയിലൂടെ ദൈവകൽപ്പന അനുസരിച്ച പരിശുദ്ധ മറിയം പരിശുദ്ധാത്മാവിലൂടെ ഈശോയെ സ്വീകരിച്ചു. ഈ മംഗളവാർത്ത ലോകത്തെ രക്ഷിക്കുവാനുള്ള ദൈവസ്നേഹത്തിൻ്റെ പ്രഖ്യാപനമായിരുന്നു. ജ്ഞാനസ്നാനത്തിലൂടെ പരിശുദ്ധാത്മാവ് വഴി ഈശോയെ ഞങ്ങൾക്കു നൽകിയ പിതാവായ ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശംസിഹായിൽ പ്രിയപ്പെട്ടവരെ, മന്ന എന്ന പരിപാടിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു എപ്പിസോഡിൽ നാം കേൾക്കുക ജപമാലയിലെ സന്തോഷത്തിൻ്റെ രഹസ്യങ്ങളിലെ ആദ്യത്തെ രഹസ്യം, മംഗളവാർത്ത എന്ന വിഷയമാണ്. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ അനേക സംഭവങ്ങൾ സന്തോഷം നൽകുന്നതായിട്ട് നമ്മുടെ മനസ്സിൽ നാം സൂക്ഷിക്കാറുണ്ട്, ഓർമ്മകൾ സൂക്ഷിക്കാറുണ്ട്. കുഞ്ഞുങ്ങളുടെ ജനനം, വിവാഹങ്ങൾ, മാമോദിസ, ജോലി ലഭിക്കുക, വിവാഹവാർഷികങ്ങൾ, ജന്മദിനങ്ങൾ, സമ്മാനങ്ങൾ ലഭിക്കുക, എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുക, പിക്നിക്ക്, ഇങ്ങനെയൊക്കെ പലതും നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ ഓർമ്മകൾ നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും രഹസ്യങ്ങളായിട്ട് നമ്മൾ ഓർക്കുകയോ ധ്യാനിക്കുകയോ ചെയ്യാറില്ല. സാധാരണ സംഭവങ്ങൾ കുറച്ച് നേരം കഴിയുമ്പോൾ ആ സന്തോഷം തീരുന്നു, അവസാനിക്കുന്നു എന്നതിൽ കവിഞ്ഞ് ഒരു രഹസ്യമായിട്ട് എന്തുകൊണ്ട് ജപമാലയിലെ സന്തോഷം രഹസ്യങ്ങളായിട്ട് നമ്മൾ സൂക്ഷിക്കുന്നു, ധ്യാനിക്കുന്നു എന്ന് കണ്ടെത്തുകയാണ്. ഈ എപ്പിസോഡിൽ ലൂക്കായുടെ സുവിശേഷം 1:26 36-37 വരെ വാക്യങ്ങളിൽ മംഗളവാർത്ത എന്തുകൊണ്ട് ഒരു സന്തോഷത്തിൻ്റെ രഹസ്യം, ഇതിലെ രഹസ്യാത്മകത എന്താണെന്ന് ഒന്ന് കണ്ടെത്തുകയാണ്. ബൈബിൾ പണ്ഡിതന്മാരുടെ ഭാഷയിൽ, അല്ലെങ്കിൽ പാരമ്പര്യ ബൈബിൾ പണ്ഡിതന്മാർ പലരും പഠിപ്പിക്കുക, പരിശുദ്ധ അമ്മ മേരി, ജോവാക്കീം, അന്ന എന്നീ ദമ്പതികളുടെ വാർദ്ധക്യത്തിലെ ഒരു കുഞ്ഞാണ്. 3 വയസ്സ് പ്രായമായപ്പോൾ ഇവളെ ദേവാലയത്തിൽ കന്യകമാരോടൊപ്പം വാഗ്ദാന പേടകത്തിനടുത്ത് പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കന്യകമാരുടെ കൂട്ടത്തിലേക്ക് ഇവളെ ഏൽപ്പിക്കുകയാണ്. ഋതുമതിയാകുന്നതുവരെ, പ്രായപൂർത്തിയാകുന്നതുവരെ അവൾ ദേവാലയത്തിൽ ദൈവത്തെ സ്തുതിക്കുന്ന ഗായികമാരോടൊപ്പം, കന്യകമാരോടൊപ്പം താമസിച്ചു എന്നുള്ളതാണ് പാരമ്പര്യമായുള്ള വിശ്വാസം. മരിയ വാൾത്തോൾത്ത എന്ന് പറയുന്ന ഇറ്റാലിയൻ ദർശകയ്ക്ക് പരിശുദ്ധ അമ്മയും യേശുവും നൽകിയ അനേക വെളിപ്പെടുത്തലുകളിൽ പരിശുദ്ധ അമ്മയുടെ ബാല്യകാലം വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഒരു ശിശുവായിരിക്കുമ്പോൾ തന്നെ മേരി വെളിപ്പെടുത്തുന്നത്, എൻ്റെ ഉള്ളിൽ ദേവാലയത്തിലെ വാഗ്ദാന പേടകം സ്ഥിതി ചെയ്യുന്നതായിട്ട്, എൻ്റെ ഹൃദയത്തിൽ ഒതുങ്ങിയിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുകയാണ് എന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. മറ്റ് മനുഷ്യരെല്ലാം ദേവാലയത്തിലെ പ്രധാന പീഠത്തിലേക്ക്, വാഗ്ദാന പേടകം ഇരിക്കുന്ന സ്ഥലത്തേക്ക് നോക്കി കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ ഉള്ളിലേക്ക് നോക്കാനാണ്, എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കാനാണ്. എൻ്റെ ഹൃദയം ഒരു വാഗ്ദാന പേടകമായിട്ട് എനിക്ക് തോന്നുന്നു. അറിയാതെ തന്നെ എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ഈ വാഗ്ദാന പേടകത്തിന് മുൻപിൽ ഗാനങ്ങൾ ആലപിക്കാൻ ദൈവം എന്നെ പ്രേരിപ്പിക്കുന്നു എന്ന് അമ്മ സൂചിപ്പിക്കുന്നുണ്ട്. ജെറുസലേം ദേവാലയത്തിലെ സൂക്ഷിച്ചിരുന്ന വാഗ്ദാന പേടകത്തിൽ 3 വസ്തുക്കളാണ് വച്ചിരുന്നത്. സീനായി മലയിൽ വെച്ച് ദൈവം ദൈവജനത്തിനായി നൽകിയ കൽപ്പലകകൾ, 40 വർഷത്തെ മരുഭൂമി യാത്രയ്ക്കിടയിൽ എന്നും അനുദിന ഭക്ഷണമായി നൽകിയ മന്ന, അഹ്റോന്റെ പൗരോഹിത്യ സൂചകമായുള്ള വടി, ഈ 3 കാര്യങ്ങളാണ് വാഗ്ദാന പേടകത്തിൽ സൂക്ഷിച്ചിരുന്നത്. ജനം മുഴുവൻ ഈ വാഗ്ദാന പേടകത്തിന് മുൻപിൽ തങ്ങളെ എന്നും സംരക്ഷിക്കുന്ന, കൽപ്പന നൽകി അനുദിന ജീവിതത്തിൽ ഇടപെടുന്ന, പൗരോഹിത്യത്തിന് അധികാരത്തോടെ തങ്ങളെ നടത്തുന്ന ദൈവത്തിന് മുമ്പിൽ കൈകൂപ്പുമ്പോൾ അമ്മ പറയുകയാണ്, ഞാൻ എൻ്റെ ഉള്ളിൽ ഈ അവസ്ഥ അനുഭവിക്കുകയാണ്. പഴയ നിയമത്തിലെ അടയാളമായി സൂക്ഷിച്ചിരുന്ന വാഗ്ദാന പേടകം മറിയത്തിൻ്റെ ഉള്ളിൽ അത്ഭുതമായി, അനുഭവമായിട്ട് മാറുന്നു. അതുകൊണ്ടായിരിക്കാം നമ്മുടെ ജപമാല ലുത്തിനിയയിൽ വാഗ്ദാന പേടകമേ എന്ന് പരിശുദ്ധ അമ്മയെ നാം അഭിസംബോധന ചെയ്യുന്നത്. വീണ്ടും മറിയ വാൾത്തോൾത്ത ഇങ്ങനെ കൂട്ടിച്ചേർക്കുകയാണ്, മേരി
ഒരു ബാലികയായി വളർന്നപ്പോൾ ഇങ്ങനെ പറയുമായിരുന്നു, ഞാൻ മിശിഹായ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു ഭവനത്തിൽ, ദാവീദിൻ്റെ ഭവനങ്ങളിൽ ഒരു കന്യക രക്ഷകൻ്റെ അമ്മയാകുന്നു എന്ന് ഞാൻ കേട്ട് കഴിഞ്ഞാൽ ഞാൻ ആ വീട്ടിലേക്ക് കടന്നു ചെല്ലും. എന്നിട്ട് ആ വീട്ടുകാരോട് ചോദിക്കും, ഒരു വേലക്കാരിയായിട്ടെങ്കിലും ഒരു ദാസിയായിട്ടെങ്കിലും എന്നെ ഈ വീട്ടിൽ നിർത്താവോ? എനിക്കെന്നും രക്ഷകനെ കാണാം, അവനെ കൈകളെടുത്ത് കുളിപ്പിക്കാം, അവന് താരാട്ടുപാടി ഉറക്കാം. ഒരു വേലക്കാരിയുടെ സ്വാതന്ത്ര്യമെങ്കിലും എനിക്ക് മതി, എനിക്കെന്നും രക്ഷകനോടൊപ്പം ആയിരിക്കാമല്ലോ എന്ന് സ്വയം പറയുന്ന, മറ്റുള്ളവരോട് പ്രാർത്ഥനയോടെ ആവശ്യപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു മേരി. അതുകൊണ്ടായിരിക്കാം ദാസിയാകാൻ പോലും തീരുമാനമെടുത്തവളെ ദൈവം അമ്മയായി സ്വയം തീരുമാനമെടുത്തത്. ലൂക്കയുടെ സുവിശേഷം 1-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്, ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പുരുഷനുമായി മറിയം വിവാഹ വാഗ്ദാനം നടത്തിയിരുന്നു. നമ്മുടെ നാടൻ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി പരിശുദ്ധ അമ്മയുടെ കാലത്ത് അല്ലെങ്കിൽ ബൈബിൾ കാലങ്ങളിൽ വിവാഹ വാഗ്ദാനം നടത്തിയ ഒരു പുരുഷനും സ്ത്രീയും അവരവരുടെ വീടുകളിൽ താമസിക്കും. 2 അല്ലെങ്കിൽ 3 വർഷങ്ങൾക്ക് ശേഷമാണ് അവർ വിവാഹം നടത്തി ഒരുമിച്ച് ജീവിക്കുക. ജോസഫുമായി വിവാഹ വാഗ്ദാനം നടത്തി സ്വന്തം ഭവനത്തിൽ ഒതുങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ താമസിക്കുന്ന പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നനച്ചിരിക്കാത്ത നേരത്ത്, നാളുകളായി രക്ഷകന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും തന്നിലൂടെ ഇങ്ങനെയൊന്ന് വലിയ അത്ഭുതം സംഭവിക്കുമെന്ന പ്രതീക്ഷയില്ലാത്ത സമയത്ത് ദൈവദൂതൻ ഇറങ്ങി വരികയാണ്. ഈ ഗബ്രിയേൽ ദൂതനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത, ബൈബിളിൽ 4 സ്ഥലങ്ങളിൽ ഈ മുഖ്യദൂതൻ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ദാനിയേലിൻ്റെ പുസ്തകം 8-ാം അധ്യായം 16-ാം വാക്യത്തിലും 9-ാം അധ്യായം 21-ാം വാക്യത്തിലും ദാനിയേലിൻ്റെ മുൻപിൽ ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറയുന്നുണ്ട്, നിനക്ക് ജ്ഞാനവും അറിവും നൽകാൻ ഞാൻ വന്നിരിക്കുന്നു, ദൈവം എന്നെ അയച്ചിരിക്കുന്നു. ഇനിയും ദേവാലയത്തിൽ ധൂപപീഠത്തിൻ്റെ അടുത്ത് ധൂപങ്ങൾ അർപ്പിക്കുന്ന സക്രിയായുടെ മുൻപിലേക്ക്, പുരോഹിതനായ സക്രിയായുടെ മുമ്പിലേക്ക് ഗബ്രിയേൽ ദൂതൻ വന്നിട്ട് പറയുകയാണ്, ഞാൻ ഗബ്രിയേലാണ്. ദൈവിക സന്ദേശങ്ങൾ മനുഷ്യരിലേക്ക് എത്തിക്കുവാൻ ദൈവം ഉപയോഗിക്കുന്ന ദൂതന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ടവനാണ് ഗബ്രിയേൽ. ഒരർത്ഥത്തിൽ ഇങ്ങനെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, ദൈവം തൻ്റെ പുത്രൻ്റെ ജനനം അറിയിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്നത് ഗബ്രിയേലിനെയാണ് എന്നത് തന്നെ. ദൈവിക സന്ദേശങ്ങൾ ഏറ്റവും അധികം പ്രതിഫലിപ്പിക്കുന്ന ഗബ്രിയേലിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇനിയും മറ്റ് പ്രധാനപ്പെട്ട മാലാഖമാരെന്ന് പറയുമ്പോൾ തോബീത്തിൻ്റെ പുസ്തകത്തിൽ 12-ാം അധ്യായം 15-ാം വാക്യം, തോബീത്തിനെ വഴി നടത്തുന്ന റഫായേൽ മാലാഖ ഇങ്ങനെ വെളിപ്പെടുത്തുകയാണ്, ഞാൻ റഫായേലാണ്. വിശുദ്ധരുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുകയും പരിശുദ്ധനായവൻ്റെ മഹത്വത്തിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന 7 വിശുദ്ധദൂതരിൽ ഒരുവനാണ് ഞാൻ. അപ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥനകൾ മനുഷ്യരിൽ നിന്നും എത്തിക്കുന്ന ഒരു വ്യക്തി, അതാണ് റഫായേൽ. ഇനി അടുത്ത മുഖ്യദൂതനായ മിഖായേലിനെ കുറിച്ച് ദാനിയേലിൻ്റെ പുസ്തകം 10-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നു, പേർഷ്യ രാജാവിൻ്റെ ദൂതനോട് 21 ദിവസം എതിർത്ത് നിൽക്കുകയാണ് ദാനിയോട് സംസാരിക്കുന്ന ദൂതൻ. എങ്കിലും പ്രധാന ദൂതന്മാർ ഒരാളായ മിഖായേൽ എൻ്റെ സഹായത്തിനെത്തി. വീണ്ടും വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം 7-ാമത്തെ വാക്യം, സ്വർഗത്തിൽ ഒരു വലിയ യുദ്ധമുണ്ടായി, മിഖായേലും അവൻ്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി. വിശുദ്ധ ബൈബിളിൽ ഈ 3 മാലാഖമാരെ കുറിച്ച് മാത്രമാണ് പേര് പറഞ്ഞ് അവരുടെ ദൗത്യത്തെ വെളിപ്പെടുത്തുന്നുള്ളൂ. അപ്പോൾ മുഖ്യദൂതന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യവുമായി ഗബ്രിയേലിനെ പറഞ്ഞയക്കുമ്പോൾ മംഗളവാർത്ത ഒരു വലിയ രഹസ്യമാണ്, ദൈവീക രഹസ്യമാണ്. ലൂക്കയുടെ സുവിശേഷം 1-ാം അധ്യായം 28-ാം വാക്യം, ഗബ്രിയേൽ ദൂതൻ അടുത്തു വന്ന് പറയുകയാണ്, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ അഭിവാദനത്തിൽ തന്നെ വലിയ ആന്തരിക രഹസ്യങ്ങൾ മറഞ്ഞിരിപ്പുണ്ട്. ഉൽപ്പത്തി മുതൽ വെളിപാട് പുസ്തകം വരെ ദൈവം മനുഷ്യനോട് സംസാരിക്കുന്ന അനേക സംഭവങ്ങൾ ബൈബിളിലുണ്ട്. പലരോട് സംസാരിക്കുമ്പോഴും ദൈവം ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെ പറയുകയാണ്, അബ്രാം ഭയപ്പെടേണ്ട. അബ്രാഹത്തെ പേര് ചൊല്ലി വിളിച്ചു പറയുകയാണ്, ഭയപ്പെടേണ്ട.
പുറപ്പാടിന്റെ പുസ്തകം രണ്ടാം അധ്യായം നാലാം വാക്യത്തിൽ ഹോറബ് മലയിൽ വെച്ച് മുൾപടർപ്പിലെ കത്തുന്ന അഗ്നിക്കരികിലേക്ക് മോശ വരുമ്പോൾ അവനെയും വിളിക്കുകയാണ്, മോശെ മോശെ അടുത്തു വരരുത്. വീണ്ടും ന്യായാധിപ പുസ്തകം ആറാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ ദൂതൻ ഗിദയോനോട് പറയുകയാണ്, ധീരനും ശക്തനുമായ മനുഷ്യ കർത്താവ് നിന്നോടുകൂടെ. സാമുവേലിൻ്റെ ഒന്നാം പുസ്തകം മൂന്നാം അധ്യായം നാലാം വാക്യം കർത്താവ് സാമുവേലിനെ വിളിക്കുകയാണ്, പേര് ചൊല്ലി, സാമുവേൽ സാമുവേൽ. ചുരുക്കം ചില വ്യക്തികളെ മാത്രമേ വലിയ ദൗത്യ നിർവഹണത്തിന് വേണ്ടി ദൈവം പേരെടുത്ത് വിളിച്ചിട്ടുള്ളൂ. ഇവിടെ ഗബ്രിയേൽ ദൂതൻ ഏറ്റവും വലിയ ദൗത്യം, ഒരു മനുഷ്യന് സ്വീകരിക്കാവുന്ന ഏറ്റവും വലിയ ദൗത്യം മറിയത്തെ ഏൽപ്പിക്കുമ്പോൾ പേര് ചൊല്ലി വിളിക്കുകയാണ് മറിയം, നന്മ നിറഞ്ഞ മറിയം. പക്ഷേ മറ്റ് പല മനുഷ്യരെ വിളിക്കുന്ന വ്യത്യസ്തമായിട്ട് ഒരു വാക്ക് കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്, സ്വസ്തി എന്നൊരു വാക്ക്. നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ എന്നും പ്രാർത്ഥിക്കുന്നതാണ്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഖോവാദിസ് അതുപോലെ തന്നെ ദറോബ് എന്ന് പറയുന്ന രണ്ട് സിനിമകൾ കണ്ടപ്പോഴാണ് ഹെയിൽ അല്ലെങ്കിൽ സ്വസ്തി എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലായത്. സീസർമാർ, നീറോ ചക്രവർത്തിയോ അല്ലെങ്കിൽ സീസർ ജനങ്ങളുടെ മുൻപിൽ എഴുന്നള്ളുമ്പോൾ ജനം ആർപ്പ് വിളിക്കുന്ന വാക്കാണ് ഹെയിൽ സീസർ, ഹെയിൽ സീസർ. നമ്മുടെ മലയാള ഭാഷയിൽ പറയുകയാണെങ്കിൽ നീണാൽ വാഴട്ടെ, നീണാൽ വാഴട്ടെ. എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്, ദൂതൻ വന്ന് പരിശുദ്ധ അമ്മയുടെ മുൻപിൽ മുഖത്ത് നോക്കി പറയുകയാണ്, ഹെയിൽ മേരി, അമ്മ വാഴട്ടെ. ഒരു ദൂതൻ പോലും പരിശുദ്ധ അമ്മയുടെ മുൻപിൽ ബഹുമാനത്തോടെ, ഒരു രാജാവിൻ്റെ മുമ്പിൽ, രാജ്ഞിയുടെ മുൻപിൽ വന്ന് കൈകൂപ്പി നിൽക്കുന്ന അതേ ഭാവത്തോടെ അമ്മയുടെ മുൻപിൽ വന്ന് പറയുകയാ, ഹെയിൽ മേരി. ഇനിയും പരിശുദ്ധ അമ്മയെ വിളിക്കുന്ന നാമവിശേഷണം ഒത്തിരി പ്രത്യേകതയുണ്ട്. ദൈവകൃപ നിറഞ്ഞവളെ, നാം നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥനയിൽ ഇങ്ങനെ പറയും, നന്മ നിറഞ്ഞവളെ. ബൈബിളിൽ ദൈവത്തിന് പല മനുഷ്യരെക്കുറിച്ചും നല്ല അഭിപ്രായങ്ങളും ചീത്ത അഭിപ്രായങ്ങളും സൂക്ഷിച്ചിട്ടുണ്ട്. ജോബിനെക്കുറിച്ചുള്ള ഏറ്റവും നല്ല കമൻ്റ് ഇതാണ്, ദൈവത്തിന് ജോബിനെക്കുറിച്ചുള്ള അഭിപ്രായം ഇതാണ്, അവൻ നീതിമാനും നിഷ്കളങ്കനും സത്യസന്ധനും തിന്മയിൽ അകന്ന് ജീവിക്കുന്നവനും ദൈവത്തെ ഭയപ്പെടുന്നവനുമാണ്. ഇനി നോഹ അറിയപ്പെടുന്നത് നീതിമാനായിരുന്നു, അബ്രഹാം അറിയപ്പെടുന്നത് വിശ്വാസികളുടെ പിതാവ്, മോശ ദൈവത്തിൻ്റെ സ്നേഹിതൻ. ഇനി പുതിയ നിയമത്തിൽ യോസേഫ് പിതാവ് അറിയപ്പെടുന്നത് നീതിമാനായിരുന്നു. സ്നാപ യോഹന്നാനെ കുറിച്ച് യേശുവിന് പറയാനുണ്ടായിരുന്നത്, സ്ത്രീകളിൽ നിന്ന് ജനിച്ച ഏറ്റവും വലിയ മനുഷ്യൻ. യൂദാസ് സ്കറിയാത്തെ കുറിച്ച് ഈശോയ്ക്ക് പറയാനുള്ളത്, ഈ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ. ഫരിസേയരെ കുറിച്ചുള്ള യേശുവിൻ അഭിപ്രായം, കപട നാട്ടിക്കാര്. പക്ഷേ സ്വർഗത്തിന് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയാനുള്ളത്, നന്മ നിറഞ്ഞവൾ. അതിന് കൃത്യമർത്ഥം ഇതാണ്, തിന്മയില്ലാത്തവൾ, നന്മ നിറഞ്ഞവൾ. പരിശുദ്ധ അമ്മ അമലോത്ഭവയാകുന്നു എന്ന് പറയുന്നതിൻ്റെ കൃത്യമായ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ കാതൽ ഈരൊറ്റ വാക്കാണ്, നന്മ നിറഞ്ഞവളാണ്. ഇനിയും ദൂതൻ വന്ന് പരിശുദ്ധ അമ്മയോട് പറയുകയാ, കർത്താവ് നിന്നോടുകൂടെ. പഴയ നിയമം മുഴുവൻ വായിക്കുമ്പോൾ വളരെ വ്യക്തമായൊരു സന്ദേശമാണ്, ഓരോ പ്രവാചകനെയും ദൗത്യമേൽപ്പിക്കുമ്പോൾ ന്യായാധിപന്മാരെ പോലും കൊടുക്കുന്ന ഉറപ്പാണ്, ദൈവം നിന്നോടുകൂടെ. നിന്റെ സ്വയം ശക്തിയിലോ ബലത്തിലോ അല്ല, ദൈവം നിന്നോടുകൂടെയുണ്ട്, ദൈവ സഹായത്താൽ നിനക്ക് സാധിക്കും എന്നുള്ള ഉറപ്പ് കൊടുക്കുകയാണ്. പക്ഷേ ഇവിടെ അല്പം വ്യത്യാസമുണ്ട്, ദൈവം നിന്നോടുകൂടെ എന്ന് പറയുന്ന തലത്തിൽ നിന്നും കൂടെ നിൽക്കുന്നൊരു ദൈവത്തിൽ നിന്ന് നിൻ്റെ ഉള്ളിലേക്ക് മനുഷ്യനായി വരുന്ന ഒരു ദൈവത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുക. ദൈവം നിൻ്റെ ഉള്ളിലേക്ക്, നിന്നിലേക്ക് എന്ന് പറയുന്നൊരു ഭാഷ ഇതിൽ മറഞ്ഞിരിപ്പുണ്ട്. അതുകൊണ്ടായിരിക്കാം ഈശോ തൻ്റെ സുവിശേഷ പ്രഘോഷണം ഇങ്ങനെ പറഞ്ഞത്, ദൈവരാജ്യം നിങ്ങളിൽ തന്നെ, നിങ്ങൾ അറിയുന്നില്ലേ നിങ്ങൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയങ്ങളാണെന്ന്. ഈ വാചകങ്ങളുടെ അർത്ഥം പണ്ടേ തന്നെ പരിശുദ്ധ അമ്മയിൽ പൂർത്തിയായി. ദൈവത്തിൻ്റെ അമ്മയാകാൻ തിരഞ്ഞെടുത്തു എന്നറിഞ്ഞിട്ടും ദാസിയായിരിക്കാൻ തയ്യാറാകുന്ന ഒരു മേരി.
അതാണിവിടെ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ വാർത്ത. അമ്മയാണെന്നറിഞ്ഞിട്ടും ദാസിയാകാൻ എടുക്കുന്ന തീരുമാനം. അതുകൊണ്ടാണ് മർക്കോസിൻ്റെ സുവിശേഷം 3:34 ഈശോ പറയുന്നുണ്ടല്ലോ, ആരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്നവരാരോ അവരാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. ഈശോ പറയുകയാ, മേരി ദൈവത്തിൻ്റെ അമ്മയായി മാറിയത് ദൈവത്തിന് മാത്രം തിരഞ്ഞെടുപ്പ് കൊണ്ട് മാത്രമല്ല, ഇതാ നിൻ്റെ ദാസി എന്ന് പറഞ്ഞ് അനുസരിക്കാൻ തയ്യാറായ ഒരു വ്യക്തിയുടെ മറുപടി കൊണ്ടും കൂടിയാണെന്ന്. മംഗളവാർത്ത ധ്യാനിക്കുമ്പോൾ ഇതൊക്കെ നിൻ്റെ മനസ്സ് നിറയട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. തൻ്റെ ജീവിതത്തിലേക്ക് ദൈവം ഇടപെട്ടപ്പോൾ എല്ലാം ദൈവം നോക്കിക്കൊള്ളും എന്നുള്ള വലിയ പ്രത്യാശയോടെ ഇതാ നിൻ്റെ ദാസി എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ അമ്മയായി സ്വയം മാറിയ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ഉള്ളിൽ ഒരു വാഗ്ദാന പേടകം സൂക്ഷിക്കാൻ, ഉള്ളിൽ ദൈവത്തെ ധ്യാനിക്കാനും കൊണ്ടു നടക്കാനും അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വാഗ്ദാന പേടകമായി ഞങ്ങളുടെ മുൻപിൽ എഴുന്നള്ളുന്ന പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.